رسول الله عليه تنقل له براي غيان ورنعان غدا كمنا سمعيتني يذكر غلوا براينه ورنعان غدا كمنا سمعيتو براين ده صيلا ذكر غلند يبدا ورنعان سمعيتو براين ده ذكر هذا اللهم بسمك يا موت وحيا ما يجوا ولا بتيت هذا ولا تكذا تلا اللهم بسمك يا موت وحيا كارينيو دللا عند بريه بنتا سهود رنعان له ورنعان ده دينه مumbo براين ولا ذكر نسكارن غدينه تو براي وسبحان الله الحمد لله الله أكبر لا إله إلا الله هذا كذكرنا سمعية تو براينا الله باقين درو ما راعته كولي عندا ورمي عندا نوكتة كولي عندا بدي عندا تو بري ركاز براي عندا كولي سبحان الله هذا كذكرنا رنعنا سمعية تو سبحان الله الحمد لله الله أكبر لا إله إلا الله هذا براينا من الله غدكرنا بدي بلم حج عمره ان جيدا بدي بلنگ اٹھا جنگا دی اللہ ایمان درما راگتا ہے اندو برے چیزا ٹھنڈو اللہ ایمان نلگما راگتا ہے ഇതിങ്ങനെ കേൾക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇവിടെ ഇറങ്ങുമ്പോൾ ചായയും കുടിച്ച് കടിയും തിന്ന കഴിഞ്ഞു അൽഹംദുലില്ല അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ ഉറങ്ങാൻ സമയത്ത് നീ ഇത് പറയണം ഒലുവോട് കൂടി വേണം നീ ഉറങ്ങാൻ ഒലുവെടുത്തിട്ട് വേണം നീ ഉറങ്ങാൻ ഉറങ്ങുമ്പോൾ നീ ഒലുവുണ്ടെങ്കിൽ നിന്റെ ഉറക്കവും ഇബാദത്ത് നിന്റെ ഉറക്കം വരെ ഇബാദത്ത സഹോദര ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങ് ഒലു മുറിയുകയോ മുറിയാതിരിക്കോ അത് നിന്റെ വിഷയമല്ല ഒലു മുറിയുകയോ മുറിയാതിരിക്കാതെ നിന്റെ വിഷയമല്ല നീ കിടക്കുന്ന സമയത്ത് ഒലുവെടുത്ത് അൽഹംദുലില്ലാഹ് ഈ അധകാരകൾ പറഞ്ഞുകൊണ്ട് നീ കിടന്നുറങ്ങ് ആ കിടപ്പി കിടന്നു മരിച്ചാലും നീ രക്ഷപ്പെട്ടു അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇദാ ബാ ഇദാ മാതസാബുനു തായിബുനു അല്ലാഹുവിന്റെ റസൂൽ ഇടന്ന് പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ് തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ് എന്തിനു നിനക്ക് കാവൽ നിൽക്കുകയാണ് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ പുറത്തു കൊടുക്കണേ അല്ലാ ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ നീ ഒരിക്കലും ദുസ്വപ്നം കാണൂല ആരും പറയും ഉസ്താദെ ദുസ്വപ്നങ്ങൾ കാണുന്ന ആരും വിളിച്ചിട്ടൊരു സംശയം ചോദിച്ചു എന്തും മറുപടി പറയാനല്ല നാരെ വിളിച്ചിട്ട് ഉസ്താദെ ഒരു സ്വപ്നം കണ്ടു അതിന്റെ വിവക്ഷ എന്താ എന്തോ ഇങ്ങനെ കബറോ എന്തോ കാണും ഞാൻ പറയുന്നു എന്തോ ഒരു ഞാൻ തന്നെ ചിരി തോന്നി ആരോ വിളിച്ചിട്ട് എന്തൊരു സ്വപ്നം കണ്ടതിന്റെ വ്യാഖ്യാനം ചോദിച്ചു എപ്പോഴും ഇത് തന്നെ കാണാം ഞാൻ ചോദിച്ചു വേറെ ഒന്നും കാണാനില്ലേ എന്റെ പൊന്നാര ചങ്ങാതിമാരെ നിങ്ങൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കിടന്നാൽ ഒരു ദുസ്വപ്നവും നീ കാണത്തില്ല എന്തെങ്കിലും കണ്ട അത് നല്ല സ്വപ്നവുമായിരിക്കും അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ കിടന്നുറങ്ങുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി ഇണരാറുണ്ട് അതെങ്ങനാ ഒന്നും പറയാതെ കൊണ്ട് കിടത്തണേ ഒരായത്തുൽ കുർസി പോലും നമ്മൾ ഓതാറില്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെ ഉറക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം പറഞ്ഞു കൊടുക്കണം എന്നിട്ട് വേണം കിടത്തി ഉറക്കാൻ അതെങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് കിടത്തും മൊബൈലും വെച്ചുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കും എവിടെ ദുആ എവിടെ ദിക്ർ അവസാനം നെഞ്ചത്ത് വെച്ചുകൊണ്ട് അങ്ങ് ഉറങ്ങും അള്ളാഹു കാക്കുമാറാകട്ടെ പിന്നെ പട്ടി കടിക്കാൻ വരുന്നു പാമ്പ് കടിക്കാൻ വരുന്നു കബറ് കാണുന്നു അള്ളാഹു പറച്ചോനെ നരച്ചേക്ക് അതല്ല പേടിപ്പിക്കണേ അതല്ല നന്നാക്കാൻ വേണ്ടി കാണിച്ചു തരുന്നേ ഇതെങ്ങനെ നെഞ്ചത്ത് വെച്ചോണ്ടല്ലേ മൊബൈലും വെച്ചോണ്ട് വാട്സപ്പിലൂടെ ചിലരൊക്കെ ഇങ്ങനെ വിളിച്ച് അങ്ങുറ കഴിഞ്ഞു ഉറക്കം ഫോൺ വിളിച്ചുകൊണ്ട് ഉറങ്ങി അവസാന വാക്ക് കാമുകിയോട് സംസാരിച്ചത് മരിച്ച നിന്റെ കാര്യം പോയി അല്ലാഹു കാക്കുമാറാകട്ടെ അവസാനം ചെയ്യുന്ന കാര്യം നന്മയായിരിക്കണം നാളെ പരലോകത്ത് കബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ആ കോലത്തിൽ ആ നന്മ ചെയ്ത അവസ്ഥയിലായിരിക്കും നാളെ കണ്ടുമുട്ടുക അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നിന്റെ വീടിന്റെ അകത്ത് ദിക്റുകൾ പറയാറ് റസൂലുള്ള പറഞ്ഞു തന്ന സ്ഥലങ്ങളുണ്ടല്ലോ ഒന്ന് നീ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ രണ്ട് നീ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ നീ വീട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും നീ അല്ലാഹനെ കുറിച്ച് പറയണേ നീ വീടിനകത്തേക്ക് വരുമ്പോഴും വീടിന്റെ പുറത്തേക്ക് പോകുമ്പോഴും പറയണമെന്ന് പ്രവാചകം പഠിപ്പിച്ചു തന്ന ദിക്റുകളും ദുആകളും നീ പറയണേ എന്റെ പ്രിയപ്പെട്ടവരെ നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ നിനക്ക് ദിക്റു പറയാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന ദുആയും ദിക്റുകളും പറഞ്ഞിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ അതിന് ഇബാദത്തിന്റെ കൂലി അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഒരാളെ തന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയം ഈ പറയുന്ന ദിക്റുകളും ദുആകളും പറയണമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ബിസ്മി പറയണം, പിന്നെന്ത് പറയണം? അള്ളാഹുമ്മ ജന്നിബിനി ഷൈത്താനി. ആ ഈ ദുആ പറഞ്ഞുകൊണ്ട് ഒരു ഭാര്യയുമായിട്ട് ഒരു ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെട്ടാൽ എന്തിന്റെ കൂലി? എന്തിന്റെ കൂലി? ഇബാദത്തിന്റെ കൂലി. ഇതിനേക്കാളും വലുതുണ്ടോ ദീനില്? ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്നതിന് പോലും ഇബാദത്തിന്റെ കൂലി നൽകുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത്രയും വലിയ പുണ്യമായ കർമ്മമാത്. അതാ നമ്മൾ ഇന്നെല്ലാവരും മറ്റുള്ളവനോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, വീടിനകത്ത് കയറുമ്പോൾ ദിക്കറ്, ഇറങ്ങുമ്പോൾ ദിക്കറ്, വീടിൻ്റെ അകത്തിരുന്ന് ദിക്കറുകൾ പറയാം, ബാത്റൂമിൽ കയറുന്നതിന് മുമ്പും ഇറങ്ങിയതിന് ശേഷവും മദക്കാറുകൾ പറയാം, ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്കറുകൾ പറയാം. എന്തിന്? നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ വരെ നിനക്ക് ദിക്കറുകൾ പറയാം. ഇത് പറയുന്നതിലൂടെ നിന്റെ വീട് മലക്കുകളുടെ സാന്നിധ്യമുള്ള, ജീവനുള്ള, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള, സമാധാനമുള്ള വീടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ വീട് എങ്ങനെയാക്കി തരുമാറാകട്ടെ. പ്രവാചകൻ ഇവിടുന്ന് പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, തജഅലു ബിയൂതകും മഖാബിറാ ഇന്ന الشيطان ينفر في بيتي الذي تقرأ فيه سورة البقرة. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, നീ നിന്റെ വീടിന്റെ അകത്ത് ഖുർആൻ പാരായണം ചെയ്യണേ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് സമാധാനം വേണമെങ്കിലോ, നിന്റെ വീടിന്റെ അകത്ത് സന്തോഷം വേണമെങ്കിലോ, അള്ളാഹു നിനക്ക് സന്തോഷമുള്ള ജീവിതം തരണമെങ്കിലോ, നീ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ ഓതണേ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണേ. കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ അല്ലാഹു നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്ത് ഏതെങ്കിലും ഒരു വീട് റസൂലുള്ള പറയുകയാണ്, നിങ്ങളുടെ വീട് നിങ്ങളും മക്കുബറകളാക്കരുത്, നിങ്ങളുടെ വീടുകൾ നിങ്ങളും മക്കുബറകളാക്കരുത്, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടണം, ആ വീട്ടിൽ നിന്ന് ശൈത്താൻ വിരണ്ടോടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങളുടെ വീട് നിങ്ങളും മക്കുബറകളാക്കരുത്, ഖബർസ്ഥാനാക്കരുത്, ശ്മശാനമാക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ ഓത്, സൂറത്തുൽ ബഖറ ഓത്. ഏത് വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ ഓതുന്നുണ്ടോ, അവിടെ നിന്ന് ശൈത്താൻ നിലവിളിച്ചു കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് ശൈത്താനും ഇറങ്ങിയോടും, ഏത് കൂടിയ ശൈത്താനും ഇറങ്ങിയോടും, സൂറത്തുൽ ബഖറ നിന്റെ വീടിന്റെ അകത്ത് പാരായണം ചെയ്താൽ അല്ലാഹുവേ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തങ്ങൾ പറയുകയാണ്, നിന്റെ വീടിന്റെ അകത്ത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യൂ, മക്കുബറയാക്കരുത്, ഇബ്ലീസ് ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൻശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു തആല അൻഹു, ഇന്നല്ലാഹ കതബ കിതാബൻ ഖബില അയ്യഹുലക സമാവാതി വല്ലർദ് ബി അൽഫി ആ ഫാൻസല മിൻഹു ആയതൈനി ഖതാ ഖതമ ഖതമ ബിഹാ സൂറത്തുൽ ബഖറ ലാ യഖ്റഉ അബദാ. അല്ലാഹു ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലാഹു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കിതാബ് ഉണ്ടായിരുന്നു. ആ കിതാബിൽ രണ്ട് ആയത്തുകൾ ഉണ്ടായിരുന്നു, ആ കിതാബിൽ രണ്ട് കലിമത്തുകൾ ഉണ്ടായിരുന്നു. ആ കലിമത്ത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ. ആ ബഖറയിലുള്ള രണ്ട് ആയത്തുകളാ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് ആ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്താൽ പടച്ചവനെ, മൂന്ന് ദിവസം ഇബ്ലീസ് ആ വീടിന്റെ അകത്ത് കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ രണ്ട് ആയത്തുകൾ, സൂറത്തുൽ ബക്കറയിലുള്ള രണ്ട് ആയത്തുകൾ അല്ലാഹു പാരായണം ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏതാണ് ആയത്ത്? ഏതായത്? ആയത്തുൽ കുർസിയും ആമന റസൂൽ. ഈ രണ്ടായത്തുകൾ
ഈ രണ്ട് ആയത്തുകൾ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നു? എത്ര ദിവസം? മൂന്ന് ദിവസം. ഈ ആയത്ത് ഓതിയാൽ തന്നെ മൂന്ന് ദിവസം ഇബിലീസ് വീട്ടിൽ കയറില്ല. അപ്പൊ പിന്നെ ബക്കറ ഓതിയാലോ? ഖുറാനി 114 സൂറത്തുകൾ ഉണ്ടായിട്ട് അല്ലാഹു ഈ പശു എന്ന് പറയുന്ന ആ ഒരു സൂറത്ത്, ആ സൂറത്തിന്റെ പേരെന്താ? ബക്കറ എന്ന് പറഞ്ഞെന്താ? പശു. ആ പശു എന്ന് പറയുന്ന സൂറത്തിനകത്ത് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ആ സൂറത്തിനൊരു മഹത്വമില്ലേ? പറ കഅബാലയത്തിൽ കൊണ്ടുവന്ന് ഹജറുൽ അസ്വദ് വെക്കണമെങ്കിൽ ആ കഅബയ്ക്കൊരു മഹത്വമില്ലേ? ഈ സൂറത്തുൽ ബക്കറ എന്ന് പറയുന്ന അധ്യായത്തിന്റെ അകത്ത് ഈ രണ്ട് ആയത്ത് അല്ലാഹു കൊണ്ട് വെക്കണമെങ്കിൽ ഈ ആയത്തിന് ഇത്ര മഹത്വമുണ്ടെങ്കിൽ ആ സൂറത്തിന് ഇത്ര മഹത്വം കാണും. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വീടിന്റെ അകത്തു പാരായണം ചെയ്യുന്നു ആ വീടിന്റെ അകത്ത് ഇബിലീസ് ഉണ്ടാകില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്, അയൽവാസികളുടെ വിഷയത്തിൽ നിങ്ങൾ വല്ലാതെ പടച്ചവനെ നിങ്ങൾ പേടിക്കണേ, അയൽവാസിയുടെ കാര്യം നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ ഒരു മനുഷ്യന് വിജയിയാണോ പരാജയപ്പെട്ടവനാണോ, ഒരുപാട് പേര് ഈ പായിപ്പാട് പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കുമല്ലോ, അവൻ വിജയിച്ചവനാണോ, സ്വർഗത്തിന്റെ അവകാശിയാണോ, നരകത്തിന്റെ അവകാശിയാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അറിയാൻ കഴിയണമെങ്കിലോ ആ മരിച്ചുപോയ മനുഷ്യന്റെ വീടിന്റെ പരിസരത്തുള്ള അയൽവാസികളോട് ചോദിച്ചാ മതി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ വീടിന്റെ പരിസരത്തുള്ള, അവന്റെ വീടിന്റെ ചാരത്തുള്ള നാല് വീട്ടുകാരവനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിന്റെ വീടിന്റെ പരിസരത്തുള്ള നാല് വീട്ടുകാർ പറഞ്ഞാ മതി. 40 പേരെന്നല്ല, 400 പേരെന്നല്ല, നിന്റെ വീടിന്റെ നാലു ഭാഗത്തും ഇരിക്കുന്ന നാല് വീട്ടുകാര്, അല്ലാഹുവേ അവനൊരു നല്ല മനുഷ്യനായിരുന്നു, ഒരുപാട് ഉപകാരം ചെയ്യുന്നവനായിരുന്നു, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നവനായിരുന്നു, ആ മനുഷ്യൻ മരണപ്പെട്ടു പോയല്ലോ, പോയതിൽ എനിക്ക് വേദനയുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്, എന്റെ മനസ്സിൽ വിഷമമുണ്ട്, ഒരു നല്ല മനുഷ്യൻ മരിച്ചു പോയല്ല, ഒരു നല്ല അയൽവാസി മരിച്ചു പോയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീടിന്റെ പരിസരത്തുള്ള നാല് വീട്ടുകാര് നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അവിടെ നിന്ന് പറഞ്ഞാ നീ രക്ഷപ്പെട്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നാല് വീട്ടുകാരല്ല 40 വീട്ടുകാരും നമ്മളെ കുറിച്ച് നല്ലത് പറയാറില്ല. കാരണം നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്, അവരോടുള്ള പെരുമാറ്റവും അങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകം പറയുകയാ, സ്വാലിഹത്തായ ഒരു പെണ്ണ് താമസിക്കാനുള്ള ഒരു വീട്, പടച്ചവനെ നല്ല ഒരു അയൽവാസി, സഞ്ചരിക്കാൻ ഒരു നല്ല വാഹനം, ഇതേത് മനുഷ്യന് ലഭിക്കുന്നുണ്ടോ അവന് സൗഭാഗ്യവാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് നാലും കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. ശവക്കണ്ണന്റെ അയൽവാസി ആരാപ്പ? അയൽവാസി നമ്മൾ ചിന്തിക്ക്, നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ച് നോക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് ശവക്കണ്ണൻ കൈവക്കി അല്ലേ. ശവക്കണ്ണനപ്പം, ശവക്കണ്ണന്റെ വാഹനം എങ്ങനെയെങ്കിലും വിറ്റാ മതി എന്നാ ഇപ്പൊ ഇരിക്കണേ. കാറ് വിൽക്കാൻ വെച്ചിരിക്കുകയല്ലേ, ഇനി നല്ലൊരു വാഹനം നോക്കി എടുക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു വർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, ഞാൻ പറഞ്ഞു വന്ന കാര്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യയെക്കുറിച്ച്, സ്വാലിഹത്തായ പെണ്ണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു താമസിക്കാനുള്ള ഒരു വീട്. സ്വന്തമായിട്ട് വീടുള്ളവരാ നമ്മളെല്ലാവരും. അള്ളാഹു വർക്കത്ത് ചെയ്യുമാറാകട്ടെ. അമീൻ പറ, അള്ളാഹു വർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീടുണ്ട്. വീട് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണും കാണൂല, ചെവിയും കേൾക്കില്ല. ഒരാള് വീട് വെക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന് വലിയ പ്രാധാന്യം, പരിശുദ്ധമായത് നമ്മൾ നൽകുന്നുണ്ട്. ഓരോ മനുഷ്യനും വീടിന് വലിയ മഹത്വവും വലിയ സ്ഥാനവും നമ്മൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പാദ്യത്തിന്റെ ഏകദേശം ഒരു മനുഷ്യന് സമ്പാദിക്കുന്നതിന്റെ 3/4 വീടിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്.
ഒരാള് സമ്പാദിക്കുന്ന തന്റെ സമ്പാദ്യത്തിന്റെ 3/4 ഇല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും വീട് വെക്കുന്നതിന് വേണ്ടിയാ ഞാനും നിങ്ങളും മാറ്റിവെച്ചിരിക്കുന്നത്, ചെലവഴിച്ചിരിക്കുന്നത്. ചിലരൊക്കെ വീട് കെട്ടാൻ തുടങ്ങിയാൽ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല, ഇത് ആർക്കു വേണ്ടിയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് വലിയ കൊട്ടാരങ്ങൾ പണിയുന്നു. എന്തിനാണെന്ന് പോലും അവൻ അറിയില്ല. ആവശ്യമില്ലാത്ത രീതിയിൽ ആകെ ഭാര്യയോ 2 മക്കളോ 3 മക്കളോ ഉണ്ട്. പടച്ചവന് എന്നാലും 5 ഉം 6 ഉം ബെഡ്റൂമുകൾ 2 ഉം 3 ഉം 2 നിലകളൊക്കെ കെട്ടിപ്പൊക്കുകയാ. എന്നാൽ അതിന്റെ മുകളിൽ കയറി തൂക്കാൻ പോലും നിന്റെ ഭാര്യക്ക് സമയമില്ല. കണ്ട ആളെ വിളിച്ചിട്ടാ തൂപ്പിക്കുന്നത് പോലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വലിയ വലിയ മനോഹരമായ കൊട്ടാരങ്ങൾ പണിയുന്നവർ അല്ലെങ്കിൽ പണിയാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ബനാ ഫൗക മാ യകുഫീ മൻ ബനാ ഫൗക മാ യകുഫീഹി കുല്ലു ഫതഹ്മിലു യൗമൽ ഖിയാമ. താമസിക്കാൻ ആവശ്യമുള്ള വീടിനേക്കാൾ വലുത് പണിയുന്നവർ. പടച്ചവന് തന്നിക്കും തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും തന്റെ വീട്ടിൽ വരുന്നവർക്ക് താമസിക്കാൻ ഒരു ചെറിയ വീട് വേണം. അതിനേക്കാളും അനാമത്തായി ഇസ്റാഫായി പടച്ചവനെ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവരുണ്ടല്ലോ. അവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അവര് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഈ വീട് ചുമന്നുകൊണ്ട് നാളെ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരുണ്ടല്ലോ, മനോഹരമായ വലിയ വീട് വെക്കുന്നു. വെക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വീട് വെക്കുന്നു പടച്ചവനെങ്കിൽ അടുത്ത ഉള്ള അയൽവാസിയായ ഒരു പാവപ്പെട്ടവന് വീട് വെക്കാറുള്ള പൈസയാണ് നിന്റെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള മതിലിനും ഗേറ്റിനും വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളാണ് അതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ആ പൈസ മതി നിന്റെ കുടുംബത്തിലെ ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ. ചിലരുടെയൊക്കെ വീടിന്റെ മതില് കണ്ടാൽ തന്നെ നമ്മൾ കണ്ണു തള്ളി പോകും. ലക്ഷങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. തനിക്ക് ആവശ്യമുള്ളതിൽ ഉപരിയായി ആവശ്യമില്ലാത്ത രീതിയിൽ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവർ നാളെ പരലോകത്ത് അത് ചുമന്നുകൊണ്ടുവരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീട് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരോട്, വീട് വെക്കാൻ മോഹത്തോട് പൈസ ഉണ്ടാക്കി നടക്കുന്നവരോട്, വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു ഇദാ അറാദല്ലാഹു ബി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ അറാദല്ലാഹു ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു സിർറ് കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാ അവൻ അല്ലാഹു കൊടുക്കുന്നത് 2 കാര്യങ്ങളിൽ വല്ലാത്ത ആഗ്രഹം കൊടുക്കുകയാ. റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ പടച്ചവനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് കള്ളു കുടിച്ച നശിച്ചവരെ അറിയാ, പെണ്ണ് പിടിച്ച അറിയാ, വ്യഭിചരിച്ച നശിച്ചവരെ അറിയാ, പലിശ കച്ചവടം നടത്തിയിട്ട് സർവ്വതും നഷ്ടപ്പെട്ടു പോയവനറിയാ, പെട്ടെന്ന് ചതാ ജോലി ചെയ്യാതെ കഷ്ടപ്പെടാതെ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയിലൂടെ നടന്നിട്ട് സർവ്വതും നഷ്ടപ്പെട്ടവരെ അറിയാ എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ മണ്ണിലും കല്ലിലും അല്ലാഹു അവന് മോഹം കൊടുക്കുകയാ. പച്ച മലയാളത്തിൽ പറഞ്ഞ വീട് വെക്കാനുള്ള മോഹം കൊടുക്കും, വീട് വെക്കാനുള്ള ആഗ്രഹം കൊടുക്കും, അങ്ങനെ അവസാനം അവൻ നശിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്തെങ്കിലും ഒരു ഷെറു കൊടുക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ അവൻ എന്ത് ആഗ്രഹം കൊടുക്കും? കല്ലിലും മണ്ണിലും ആഗ്രഹം കൊടുക്കും, കല്ലിലും മണ്ണിലും ആഗ്രഹം കൊടുക്കും. അങ്ങനെ പറഞ്ഞാൽ വീട് വെക്കാനുള്ള ആഗ്രഹം കൊടുക്കും, അങ്ങനെ വീട് പണിയും. ഒരിക്കലും തീരാത്ത വീട്, ഒരിക്കലും തീരാത്ത വീട്. നമുക്ക് പരിചയമുള്ള എത്രയോ വീടുകൾ അറിയാം, കൊല്ലങ്ങളായിട്ടുണ്ടാകും ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുക, ഇതുവരെ തീർന്നിട്ടില്ല. തന്റെ കയ്യിൽ തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും തീർന്നു, പിന്നെ കടം വാങ്ങാൻ തുടങ്ങും, അതും കിട്ടാതെ വന്നപ്പോ പിന്നെ ലോൺ എടുത്തു.
ഇപ്പൊ വീട് പണി തീരണമെങ്കിൽ അടച്ച ലോണൊക്കെ എടുത്ത ലോണൊക്കെ തീരണമെങ്കിൽ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന വീട് വിറ്റാലും ലോണ് തീരുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. ഒരാളെ നശിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവന് വീട് വെക്കാനുള്ള മോഹം കൊടുക്കും, അങ്ങനെ വെച്ച് വെച്ച് നശിച്ചു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പുറത്ത് കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ പരിചയമുള്ള അങ്ങനെ കാണും, ചിലരൊക്കെ വീട് വെച്ചിട്ട് എത്തിങ്ങാനിലായി പോയവരുണ്ട്. എന്തിനാണ് ഇങ്ങനെ പണിയുന്നത് എന്ന് നമുക്കൊരു അത്ഭുതം തോന്നും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടെന്ന് പറഞ്ഞാൽ എന്താ, എന്തിനാ നമ്മൾ വീട് പണിയുന്നത്? ബഹുമാനായ നമ്മുടെ മുസമ്മിൽ ഉസ്താദ് എന്ന് ഓതിയ ആ ഖുർആൻ ഫന്നത്തെ ഖിറാഅത്തിൽ ഓതിയ ആയത്ത് തന്നെ എന്താ വീടെന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകനാ. എന്തിനാണ് വീട് പണിയുന്നത്? ഞാനും നിങ്ങളും വീട് പണിയുമല്ലോ. എന്തിനാണ് വീട് പണിയുന്നത്? അല്ലാഹുവേ വീടെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകനാ, വീടെന്ന് പറഞ്ഞാൽ സമാധാനം തരുന്ന ഒരിടമാ. അല്ലാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വീടെന്ന് പറഞ്ഞാൽ അത് സമാധാനം തരുന്ന ഒരിടമാണ് നമ്മുടെ വീട്. അല്ലാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ, അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. ഈ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, നിന്റെ വീട് നിനക്ക് സമാധാനം തരുന്നുണ്ടോ ഇല്ലേ? കേറിയാൽ എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി. വീടിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതി, ഓടി രക്ഷപ്പെടാൻ സമാധാനമില്ല. കോടികൾ ചെലവഴിച്ച് കൊട്ടാരം പണിതിട്ട് അതിനകത്ത് നിനക്ക് സമാധാനമില്ലെങ്കിൽ ഖുർആൻ പറഞ്ഞത് വീട് സമാധാനം തരുമെന്ന, പക്ഷെ നിനക്കത് ലഭിക്കുന്നില്ലെങ്കിൽ അതാ നീ മനസ്സിലാക്കേണ്ടത് എന്തേ അതിന്റെ പോരായ്മ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 40-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ വഹീമായി വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹി സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ വാചകവുമായി, ഇഖ്റാഉ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് اقرأ وربك الأكرم الذي علم بالكلم علم الإنسان ما لم يعلم. الله بن برباتك عند من نليك جبريل من برقم ملك يداغا سبم قدم مدد نبي قد جارتك وغيما يكدن من برباتك نبدم نفيدك غيان آبربتت ان مغلم نفيدك برج وند مدد نبي رنگي وديت دند بيتلك كارنم سمادان مينم انجل. الله بن برباتك ൊണ്ട് ഇറങ്ങി ഓടുകയാണ്. മുത്തി നബി പോയത് കുടുംബക്കാരുടെ വീട്ടിലേക്കല്ല, അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്കല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ പോയത് തന്റെ വീട്ടിലേക്കാണ്. കാരണം സമാധാനം വേണമെങ്കിൽ വീട്ടിൽ പോകണമല്ലോ, സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിലേക്ക് പോകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വീട്ടിലേക്കാണ് കടന്നു പോയത്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചരിത്രം നോക്കൂ. സ്ത്രീകൾക്ക് മാതൃകയാകുന്ന പെണ്ണിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് 21-ാം നൂറ്റാണ്ടിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന പെണ്ണുങ്ങൾക്ക് മാതൃകയാക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞു തരുന്നുണ്ട്. രണ്ട് പെണ്ണുങ്ങളുടെ ചരിത്രം പറയുന്നു. നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭാര്യയോടും, നിങ്ങളുടെ പെൺമക്കളോടും, നിങ്ങളുടെ സഹോദരിമാരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. അല്ലാഹു പറയുന്ന രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ റോൾ മോഡലാക്കൂ. നിങ്ങൾ കണ്ടു പഠിക്കേണ്ടത് സീരിയലിന്റെ നടിമാരെയല്ല, സിനിമാ നടിമാരെയല്ല, ഏതെങ്കിലും പെണ്ണുങ്ങളെയല്ല, വനിതയിൽ വരുന്ന പെണ്ണിനെയല്ല. അല്ലാഹു പറയുന്നു, ഞാൻ പറഞ്ഞു തരാ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ച്. ആ പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കൂ, ആ പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപഠിക്കൂ. എന്നിട്ട് അല്ലാഹു തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാൻ പാടില്ല, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാൻ പാടില്ല. വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകരുത്. ആ രണ്ട് പെണ്ണുങ്ങൾ ആരെന്നറിയുമോ? ഏത് പ്രവാചകന്റെ ഭാര്യ ആയിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ
പറഞ്ഞു, ഈ രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകല്ലേ, ആരുടെ ഭാര്യമാരാണെന്നറിയുമോ? മഹാനായ നൂഹ് നബി അലൈഹി സലാം 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയ, ശൈഖുൽ അംബിയ മഹാനായ നൂഹ് നബി അലൈഹി സലാം. നൂഹ് നബിയുടെ ഭാര്യ രണ്ട്, മഹാനായ ലൂത്ത് നബി അലൈഹി സലാം. ഈ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യയെ പോലെ നിങ്ങളാകല്ലേ, നിങ്ങളാകല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ ആകരുത്. ഏതാ രണ്ട് പെണ്ണുങ്ങൾ? സാധാരണ പെണ്ണുങ്ങളല്ല, സാധാരണ പെണ്ണുങ്ങളല്ല, 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ. ഒന്നാലോചിക്കേ, അതാ ഒന്നാമത് റസൂലുള്ള പറഞ്ഞത്, സ്വാലിഹത്തായ പെണ്ണ് കിട്ടിയവൻ ഭാഗ്യവാന. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാന്റെ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങള് പോലെ നിങ്ങളാകരുത്. രണ്ടും പ്രവാചകന്മാര്, സാധാരണ ആൾക്കാരൊന്നുമല്ല, സാധാരണ ആൾക്കാരൊന്നുമല്ല, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ ഇന്നത്തെ പെണ്ണുങ്ങളാകാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് മാതൃകയായ രണ്ട് പെണ്ണുങ്ങൾ. ആരാണ് രണ്ട് മാതൃകയായ പെണ്ണുങ്ങൾ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വളറബല്ലാഹു മസലല്ല ലില്ലദീന ആമനു ഇംറഅത ഫിർഔന ഇദ് ഖാലത് റബ്ബി ബിനിലീ عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തെ ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന പെണ്ണുങ്ങൾക്ക് മാതൃകയാക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞു തന്ന പെണ്ണുങ്ങൾ ആരെന്നറിയുമോ? ഒന്ന് മഹ്ദി ആസിയ, ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. രണ്ട് മഹ്ദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. ഈ രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപഠിക്കാനാ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവര് രണ്ടുപേരും പ്രവാചകന്റെ ഭാര്യമാരാണോ? പറ, പ്രവാചകന്റെ ഭാര്യമാരാണോ? അല്ല. ആസിയ ബീവി ആരുടെ ഭാര്യ? ഫിർഔനിന്റെ ഭാര്യ. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ ഫിർഔനിന്റെ ഭാര്യ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ. ഇവരെ കണ്ടുപഠിക്കാനാ പറഞ്ഞേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനകത്ത് മതി, ഇതിനകത്തുണ്ട് രണ്ട് കാര്യങ്ങൾ. രണ്ടുപേരുടെ ഭർത്താക്കന്മാര് പ്രവാചകന്മാരായി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവരുടെ ഭാര്യമാരെ കണ്ടു പഠിക്കരുത്. എന്നാൽ ഫിർഔനെക്കാളും വൃത്തികെട്ട, അവന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണമെന്ന, ആ ഫിർഔനിന്റെ ഭാര്യയായ ആസിയയെ നീ കണ്ടുപഠിക്കണം. അവിടെയാണ് നമുക്ക്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ചില വീടുകളിൽ ഞാൻ അങ്ങോട്ട് കടക്കണില്ല, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചില വീടുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. നമുക്ക് താടിയും തഴമ്പൊക്കെ ഉണ്ടാകാം, നമ്മളൊക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഈ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരുടെ ഒക്കെ ഒരു മോഡലല്ലേ നമ്മുടെ വീട്ടിലെ ആമിനകളും? നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഭാര്യമാർ, നമ്മൾ നല്ലവരാ, പക്ഷെ ഭാര്യമാര് മോശക്കാർ. അതാ മനസ്സിലാക്കേണ്ടത്, ഭാര്യ മോശമായാൽ മക്കളും മോശമാകും. അതാ മനസ്സിലാക്കേണ്ടത്, ഭാര്യ മോശമായി കഴിഞ്ഞാൽ വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിദിനി റബ്ബി. ഖുർആൻ പറഞ്ഞത് വെറുതെ അല്ല, നല്ല ഒരു ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കൾ പിറക്കാറുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അവിടെ നിന്ന് മോശമായപ്പോൾ മകനും മോശക്കാരനായി. തൂഫാൻ എന്ന് പറയുന്ന വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന സമയം, യാ ബുനയ്യ, ഏ പൊന്നു മോനെ, കേരട മോനെ, പാപ്പയാ വിളിക്കണത്, അള്ളാന്റെ അദാബ് വരുന്നടാ, കേരട മോനെ, കപ്പലി കേരട, പോവാപ്പ, ഞാനാ കാണുന്ന മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും, നിങ്ങൾ പൊക്കോളാൻ. ഉറഞ്ഞു പോയി തന്റെ പൊന്നാര മകൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങി ചത്തുപോയപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചു. നൂഹ് നബി അള്ളാഹനോട് പറഞ്ഞു, പടച്ചവനെ, നീയല്ലേ എന്റെ മക്കളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞത്? എന്റെ കുടുംബത്തെ അവസാനം അള്ളാഹു കൊടുത്ത മറുപടി, അങ്ങയുടെ മകനല്ല, അങ്ങയുടെ കുടുംബക്കാരനല്ല, വിട്ടേക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ഇന്ന് നമുക്കൊക്കെ സിയാറത്തിന് പോകുമ്പോ കാണാം, കല്ലായി പോയി,
ലൂത്ത് നബിയുടെ ഭാര്യ വേറെ പറഞ്ഞനുസരിക്കൂലല്ലോ. അള്ളാഹു ഉടനെ ലൂത്ത് നബിയോട് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ. പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു, നീ തിരിഞ്ഞു നോക്കരുത്. ഇല്ല, തിരിഞ്ഞു നോക്കി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർ രണ്ടുപേരുടെയും പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ നമ്മുടെ പെൺമക്കളും ഭാര്യമാരും ആകരുത്. എന്നാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔൻ, ആ ഫിർഔനിന്റെ ഭാര്യയാണ് മഹ്ദി ആസിയ ബിവി റളിയല്ലാഹു തആലാ അൻഹ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചവൾ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ അല്ലാഹുവേ ജീവിച്ചവളാണ് മഹ്ദിയായ ആസിയ ബിവി റളിയല്ലാഹു തആലാ അൻഹ. പെണ്ണുങ്ങൾക്ക് മാതൃകയാക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ മുത്തു നബി എവിടെന്ന് പഠിപ്പിച്ചു തന്ന ആസിയ ബിവി റളിയല്ലാഹു തആലാ അൻഹ. ആസിയ ബിവിയും അല്ലാഹുവിനോട് ചോദിച്ചത് എന്തെന്നറിയുമോ? ആസിയ ബിവി റളിയല്ലാഹു തആലാ അൻഹ പടച്ച റബ്ബിനോട് ചോദിച്ചത് എന്തെന്നറിയുമോ? ബൈതം ഫിൽ ജന്നാ, മുസ്ലിമായതിന്റെ പേരില്, മുസ്ലിമായതിന്റെ പേരില് ആസിയ ബിവി റളിയല്ലാഹു തആലാ അൻഹുവിനെ ഫിർഔനിന്റെ ശിങ്കടികള്, ഫിർഔനിന്റെ അനുയായികൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരികയാണ്. കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് സന്തോഷത്തോടെ കടിച്ചിരുന്ന ആസിയ, ആസിയ ബിവി റളിയല്ലാഹു തആലാ അൻഹ മുസ്ലിമാകാനുള്ള കാരണം ഒരു വേലക്കാരിയാ. ചരിത്രം എടുത്തു നോക്ക്, ആസിയ ബിവി റളിയല്ലാഹു തആലാ അൻഹ മുസ്ലിമാകാനുള്ള കാരണം ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരിയ, ഒരു വേലക്കാരിയായ പെണ്ണിന്റെ ഈമാനാ. ആ ഈമാൻ കണ്ടപ്പോഴാണ് ആസിയ ചിന്തിക്കാൻ തുടങ്ങിയത്. ആ പെണ്ണിന്റെ ഈമാൻ കണ്ടപ്പോ തന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് തന്റെ പൊന്നാര മക്കളെ ജീവനോടെ തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. തന്റെ വീട്ടിലെ വേലക്കാരിയായ പെണ്ണിന് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് 1, 2, 3 പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ വരെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോഴും ചിരിച്ചു കൊണ്ടിരുന്ന പെണ്ണിനെ കണ്ടപ്പോ ആസിയ ബിവി റളിയല്ലാഹു തആലാ അൻഹയ്ക്ക് അത്ഭുതം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം എങ്ങനെ പറയുകയാ, ആസിയ ബിവി റളിയല്ലാഹു തആലാ അൻഹയെ അവസാനം ഫിർഔനും തന്റെ അനുയായികളും അവിടുത്തെ ഗുഹ്യ ഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ടു ആസിയ ബിവി റളിയല്ലാഹു തആലാ അൻഹ അവിടെ നിന്ന് വധിക്കുമ്പോ ആസിയ ബിവി അല്ലാഹുവിനോട് ചോദിച്ചത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആസിയ ബിവി അല്ലാഹുവിനോട് ചോദിച്ചത്, അല്ലാഹുവേ ബൈതം ഫിൽ ജന്നാ, ഗത്തിൽ എനിക്കൊരു വീട് തരണേ അല്ലാ. ഇവിടെയും സമാധാനം കിട്ടിയില്ല, ഈ ദുനിയാവിലെ ജീവിതത്തിൽ എനിക്ക് സമാധാനമില്ല. കാരണം എന്നെ വിവാഹം കടിച്ചവൻ ഏറ്റവും വലിയ ഇബ്ലീസ്, ഏറ്റവും വലിയ നശിച്ചവനാ. അതുകൊണ്ട് റബ്ബേ എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് തരണേ തമ്പുരാന്, ആ സമാധാനമുള്ള ഭവനം എനിക്ക് തരണേ അല്ലാ എന്ന് മഹ്ദി ആസിയ, ആസിയ ബിവി റളിയല്ലാഹു തആലാ അൻഹ അവിടെ നിന്ന് ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടെന്ന് പറഞ്ഞാൽ സമാധാനം തരുന്ന ഒരിടമാണ്. അതിനൊരു ഉദാഹരണം പറയട്ടെ. ഊട്ടിയിൽ പോകുന്നവരുണ്ട്, കൊടൈക്കനാലിൽ പോകുന്നവരുണ്ട്, മൈസൂർ പോകുന്നവരുണ്ട്, മൂന്നാർ പോകുന്നവരുണ്ട്, ബാംഗ്ലൂർ പോകുന്നവരുണ്ട്, ഗോവയിൽ കറങ്ങാ പോകുന്നവരുണ്ട്. പല സ്ഥലങ്ങളിലും ഞാനും നിങ്ങളൊക്കെ യാത്ര പോകാറുണ്ട്. ഭാര്യയെ കൊണ്ടുപോകാറില്ല, ഒറ്റയ്ക്കാ യാത്ര, കൂട്ടുകാരുടെ കൂടെയാ യാത്ര. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.